നമസ്തേ. സന്നിധാനത്തിലേക്ക് സ്വാഗതം. എരുമേലിയിൽ മദ്യപിച്ച് കാൽ നിലത്തുറക്കാതെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്നത്. എന്റെ അളി എന്റെ സീനാണിത്. ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശ്രീനാഥാണ് മദ്യപിച്ച് നേരെ പോലും നിൽക്കാനാവാതെ നിന്ന് ഗതാഗത നിയന്ത്രണം നടത്തിയത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീനാഥിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശബരിമല മണ്ഡലകാലത്തിനോട് അനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു ശ്രീനാഥ്. ഇയാൾ മദ്യലഹരിയിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. എരുമേലി KSRTC സ്റ്റേഷന് സമീപമുള്ള തിരക്കേറിയ റോഡിലാണ് സംഭവം അരങ്ങേറിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമേലി പോലീസ് എത്തി ശ്രീനാഥിനെ സ്ഥലത്തു നിന്നും മാറ്റുകയാണ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ കോട്ടയം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തനായ യുവ നേതാവ് തേജസ്വി സൂര്യ സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയത് ഇന്നലെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. എന്നാൽ അയ്യനെ കണ്ട് ദർശനം നടത്തി വെറുതെ തൊഴുത് മടങ്ങുകയല്ല തേജസ്വി സൂര്യ ചെയ്തത്. പമ്പാ നദിയെ ശുചീകരിക്കാൻ ഒരു കൂട്ടം പ്രവർത്തകരുടെയൊപ്പം ഇറങ്ങിത്തിരിച്ച തേജസ്വി സൂര്യയാണ് ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പമ്പാ നദിയിലേക്ക് ഇറങ്ങി ചപ്പുചവറുകൾ കോരിയെടുക്കുന്ന തേജസ്വി സൂര്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് ഹാജരാകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവാണ് സന്നിധാനത്തിൽ അടുത്തത്. ശമ്പളവും പെൻഷനും അടക്കം നൽകുന്നത് ശബരിമലയിലെ വരുമാനം കൊണ്ടാകുമ്പോൾ ദേവസ്വം ജീവനക്കാർ ശബരിമല ഡ്യൂട്ടിക്ക് ഹാജരാകാതിരിക്കുന്നതിനെ നിസ്സാരമായി കാണാനാകില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നടപടിയെടുക്കാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയത്. ദേവസ്വം ബോർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ജീവനക്കാരെ ഡെപ്യൂട്ടേഷനിലും 200 Class 4 ജീവനക്കാരെ അധികമായും ദിവസവേതനാടിസ്ഥാനത്തിൽ 250 ജീവനക്കാരെ ഉടനെയും നിയമിക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പലരും ഡ്യൂട്ടിക്ക് വിസമ്മതിക്കുന്നുവെന്ന റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കോടതി ഉത്തരവുണ്ടായിട്ടും ജീവനക്കാർ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ മടി കാട്ടുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ദേവസ്വം ജീവനക്കാർ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വിസമ്മതിക്കുന്നത് നിസ്സാരമായി കാണാനാവില്ല. ജോലിക്കെത്താൻ വിസമ്മതിച്ചവരുടെ പട്ടിക അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാരിൽ നിന്ന് ദേവസ്വം കമ്മീഷണർ ശേഖരിച്ച് സ്പെഷ്യൽ കമ്മീഷണർക്ക് പകർപ്പ് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ ഇത് കോടതിക്ക് കൈമാറണം. റിപ്പോർട്ട് ലഭിച്ചാൽ ഉചിതവും കർശനവുമായ നടപടികൾ ദേവസ്വം കമ്മീഷണർ സ്വീകരിക്കണം. 2 വർഷമായി ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യാത്ത പുരുഷ ജീവനക്കാരുടെ പട്ടിക നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമി ശരണം.